ശ്രുതി ഈ പടത്തിൽ തുടക്കം മുതലേ ശ്രുതിയുണ്ട്. ശ്രുതിയുടെ ഒരു ക്യാരക്ടറിലൂടെ സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഒരു സിനിമ കാണാൻ വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷവും കാര്യങ്ങളായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതിയെ കാണുമ്പോൾ ആ സന്തോഷം നേരെ ഓപ്പോസിറ്റ് വന്നത്. കാരണം അറിയാമല്ലോ വൻ നഷ്ടമല്ലേ. ശ്രുതിയും കൂടി ഒന്ന് വരണമല്ലോ ഇവിടെ. ശരി, ഞങ്ങളെല്ലാ ഡയറക്ടറും പിന്നെ വിനയ് ഫോർട്ടും കുറച്ച് ആർട്ടിസ്റ്റുകളും ഡേനെ കൂടെ വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ ഫാമിലി അടക്കം വന്നേക്കുന്നത്. സ്വാഭാവികമായിട്ടും ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ ശ്രുതിയും ഫാമിലി അടക്കം ഇവിടെ എവിടെയെങ്കിലും ഈ സിനിമ ശ്രുതി കാണേണ്ടതല്ലേ. ഒരുപാട് ശ്രുതി സ്വപ്നം കണ്ടതല്ലേ സിനിമയിൽ പറഞ്ഞതൊക്കെ. ഇതല്ല, ശ്രുതിക്ക് വേറെ സിനിമകൾ ഉണ്ട് കേട്ടോ, ഇറങ്ങാനൊക്കെ ഉണ്ട്. നല്ല കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് ശ്രുതി എൻ്റെ അറിവിൽ. അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇതിന് ഞാനും ശ്രുതി തമ്മിൽ കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ ഞാനും ശ്രുതി തമ്മിൽ കോമ്പിനേഷൻ ഉണ്ട്. ആ ലൊക്കേഷനിലൊക്കെ നല്ല രസമായിരുന്നു. നല്ല തമാശകളും ചിരികളും. പിന്നെ കുറേ വർഷത്തെ ബന്ധമല്ലേ മിമിക്രി. ഞങ്ങൾ ഏകദേശം ഒരേ സമയത്ത് തുടങ്ങിയതല്ലേ. ശ്രുതി കൊല്ലം തിരുവനന്തപുരം ഞാൻ എറണാകുളത്താണെങ്കിൽ തന്നെയും ഞങ്ങൾ സമ്മേളിക്കുന്നത് പലപ്പോഴും സ്റ്റേജിലൂടെയും ടി വിയിലൂടെയൊക്കെ ഒരുപാട് 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 പ്രോഗ്രാംസ് ചെയ്തിരുന്നു. അല്ല, നമ്മൾ പോയാലും അത് നഷ്ടം നഷ്ടം തന്നെയാണ് ആര് പോയാലും. പക്ഷേ ചില നഷ്ടങ്ങളൊക്കെ ഇത്തരത്തിൽ നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ അതിൻ്റെ കൃത്യമായിട്ട് ചില രേഖകളിൽ കണ്ടെത്തുമ്പോഴാണ് പബ്ലിക് അറിയുന്നത് ഇത്രയും വലിയ ദുഃഖം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് എന്നുള്ളത്. പേഴ്സണലായിട്ട് നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാവർക്കും പ്രശ്നമുണ്ട്. പക്ഷേ ചില അന്വേഷണത്തിൽ ചെല്ലുമ്പോഴാണ് ഇയാളുടെ കഷ്ടപ്പാടും ഇയാൾ കടന്നു വന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടെത്തുന്നു, അത് പബ്ലിക് അറിയുന്നു. അപ്പോഴാണ് ഇത്രയും വലിയ കലാകാരനായിരുന്നു അല്ലെങ്കിൽ ഇത്രയും വലിയ ദുഃഖത്തിൻ്റെ ഇടയിൽ നിന്നാണ് ശ്രുതി നമ്മളെ ചിരിപ്പിച്ചതെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കണ്ടെത്തലാണ്. എന്തായാലും പിന്നെ അല്ല ശ്രുതി അല്ല എല്ലാവർക്കും ഞാൻ ശ്രുതി മാത്രമല്ല നമ്മളിപ്പോൾ ചിരിപ്പിക്കുന്ന കലാകാരന്മാരെല്ലാവരും തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ നല്ല ഉള്ള വീട്ടിൽ നിന്ന് വന്നവരല്ല. ഒക്കെ സാധാരണ കുടുംബത്തിൽ നിന്ന് സാധാരണ കൂലിപ്പണിക്കാരും സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ സാധാരണക്കാരായ അച്ഛനും അമ്മയ്ക്കും ജനിച്ച സാധാരണ മക്കളാണ്. പക്ഷെ അവരുടെ കഴിവ് അവർ തിരിച്ചറിയും, അല്ലെങ്കിൽ അവരെ കഴിവ് മറ്റവർ തിരിച്ചറിയും, നിങ്ങളെപ്പോലുള്ള മീഡിയാസ് തിരിച്ചറിയും. അങ്ങനെയാണ് അവർ പോപ്പുലർ ആകുന്നത്. പോപ്പുലറായ ശേഷം വളരെ ഹാപ്പിയായി സന്തോഷമായി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ചില ഘട്ടങ്ങളിൽ ഇത് വിട്ടുപോകുമ്പോഴാണ് ഇവരെവിടെ നിന്ന് വന്നു, ഇവർ ആരായിരുന്നു, നിങ്ങൾ അന്വേഷിക്കുന്നു, നമ്മൾ അന്വേഷിക്കുന്നു, അപ്പോഴാണ് ഇവരുടെ കഴിഞ്ഞ കാലം നമ്മളറിയുന്നത്. അതാണ് ശ്രുതി. ശ്രുതി പെട്ടെന്നല്ല ഇപ്പോൾ സംഭവിച്ചപ്പോൾ എല്ലാവരും കൂടി പഴയ കാലം അന്വേഷിച്ചപ്പോഴല്ലേ ശ്രുതിയുടെ കഷ്ടപ്പാട്. ഇപ്പോഴും ശ്രുതി ദുഃഖത്തിലാണ്, വീടില്ല എന്നൊക്കെ പറയുന്നത് ആലോചിച്ചു. എൻ്റെ വീട് പറവൂര. അപ്പോൾ അവിടെ കൈപ്പൊങ്കലത്ത് ആക്സിഡൻറ്റിന് ശേഷം നേരെ ഹോസ്പിറ്റൽ കൊടുങ്ങൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അപ്പോൾ കൊടുങ്ങൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പോയിരുന്നു. അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളും ബിനു ബെറ്ററായി. ബിനുവിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കണം. പിന്നെ മകേഷ് കുഞ്ഞു അവരും ഏകദേശം ബെറ്ററായിക്കൊണ്ടിരിക്കണം. പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ സഹായിക്കൂലേ, അതൊക്കെ വേണ്ടിയാണല്ലോ സംഘടന, അതൊക്കെ സഹായിക്കും. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവർ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കൂടെ. പിന്നെ ഇഷ്ടം പോലെ മറക്കാൻ പറ്റാത്ത ഒന്നുമില്ല. അതൊക്കെ സ്റ്റേജിൽ അത് പലപ്പോഴായിട്ട് ശ്രുതി തന്നെ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മളായിട്ട് പറയുന്നതിൽ അർത്ഥമില്ല. ശ്രുതി തന്നെ പറഞ്ഞു ശ്രുതിയുടെ അവസ്ഥയൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളിത് മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ശ്രുതി തന്നെ മുമ്പ് പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒരുപാട് അനുഭവമുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷം. നിങ്ങൾ സിനിമ കാണണം കേട്ടോ, ചോദ്യം മാത്രം പോരാ. അത് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം നേരത്തെ എൻ്റെ ഒരു സുഹൃത്തു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സിനിമ ഉണ്ടോ, സിനിമ ഒരുത്തം കണ്ടില്ല. അപ്പോൾ വേറെ ഞാൻ സിനിമ കണ്ടു, അദ്ദേഹത്തെ പിടിച്ചിരുത്തിയ എന്നിട്ട് ചോദിച്ചു. അപ്പോൾ സിനിമ കാണാം കേട്ടോ. അപ്പോൾ എല്ലാ സിനിമയും കാണണം, നമ്മുടെ സിനിമയല്ല, എല്ലാ സിനിമയും കാണണം, എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.